നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സത്യമേവ ജയതേ, ജനഗണമന എന്ന സിനിമ കേരളത്തിൻ്റെ കയ്യടി നേടിയിരുന്നു. തിരക്കഥാകൃത്ത് ഷാരീസ് മുഹമ്മദിൻ്റേത് കരുത്തുറ്റ ഒരു തിരക്കഥ തന്നെയായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം അതായിരുന്നു ജനഗണമനയെ വേറിട്ടതാക്കിയത്. ഇപ്പോഴിതാ ജനഗണമന എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് പൊതുവേദിയിൽ മാപ്പപേക്ഷിച്ചിരിക്കുന്നു, അതും SDPIയോട്. MSFൻ്റെ ക്യാമ്പിൽ വെച്ചായിരുന്നു SDPIക്കെതിരെ ചില വിമർശനങ്ങൾ ഷാരീസ് ഉയർത്തിയത്, ഒപ്പം ഫ്രട്ടേണിറ്റിക്കെതിരെയും. ഇപ്പോഴിതാ താൻ നടത്തിയ പരാമർശങ്ങളിൽ പരസ്യമായി ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഷാരീസ് മുഹമ്മദ്. തൻ്റെ പരാമർശങ്ങളിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തിയെന്നാണ് ഷാരീസ് പറയുന്നത്. എന്നാൽ SDPIയുടെ വിരട്ടലിലാണ് ഷാരീസ് തൻ്റെ വാക്കുകൾ വിഴുങ്ങിയത് എന്ന് സമൂഹമാധ്യമങ്ങൾ വിമർശിക്കുന്നു. ഷാരീസ് മുഹമ്മദ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഇപ്പോൾ മാപ്പപേക്ഷയുള്ളത്. വേര് എന്ന് പേരിട്ട് MSF സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കലാ സാംസ്കാരികം സംസ്കാരം എന്ന ചർച്ചയിലായിരുന്നു ഷാരീസ് മുഹമ്മദ് ചില വിമർശനങ്ങൾ ഉയർത്തിയത്. അത് വിമർശനങ്ങളായിരുന്നില്ല, തുറന്നു പറച്ചിലായിരുന്നു. ജനഗണമന എന്ന സിനിമയിറങ്ങിയപ്പോൾ SDPI ഫ്രട്ടേണിറ്റി നേതാക്കൾ അവരുടെ വേദിയിലേക്ക് ഷാരീസ് മുഹമ്മദിനെ ക്ഷണിച്ചു. MSF ക്യാമ്പിൽ വെച്ച് ഷാരീസ് തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ജനഗണമന റിലീസ് ചെയ്തതിനു ശേഷമാണ് SDPI നേതാക്കളും ഫ്രട്ടേണിറ്റി നേതാക്കളുമൊക്കെ എന്നെ ക്ഷണിക്കുന്നത്. അവരുടെ മൂവി ക്ലബ് ഉദ്ഘാടനത്തിനായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ വരില്ല എന്നു പറഞ്ഞു. ജനഗണമനയുടെ സംവിധായകൻ ഡിജോ ജോസഫിനെ ക്ഷണിച്ചോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ഡിജോ ജോസഫിനെ ക്ഷണിച്ചില്ല, അവർക്ക് വേണ്ടത് എന്നെയാണ് എന്നവർ തീർത്തു പറഞ്ഞു. എൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള മുഹമ്മദിനെയാണ് അവർക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സിനിമയാണോ ഞാൻ ചെയ്തത് എന്നുപോലും എനിക്ക് തോന്നി. അത് കഴിഞ്ഞാണ് ഫ്രട്ടേണിറ്റി നേതാവ് അവരുടെ ഇസ്ലാമോഫോബിയ സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. അപ്പോഴും ഞാൻ ഡിജോ ജോസഫിൻ്റെ കാര്യം തിരക്കി. അവരും പറഞ്ഞു, ഡിജോ ജോസഫിനെ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാണ്. ഷാരീസ് മുഹമ്മദ് എന്ന പേര് തന്നെയായിരുന്നു SDPIക്കും ഫ്രട്ടേണിറ്റിക്കുമൊക്കെ ആവശ്യം. ഷാരീസ് മുഹമ്മദിനെ മാത്രമല്ല, കേരളത്തിൽ സാംസ്കാരിക രംഗത്ത് തലയെടുപ്പോടെ വളർന്നു വരുന്ന പല പേരുകളെയും SDPIയും ഫ്രട്ടേണിറ്റിയുമൊക്കെ വലവീശി പിടിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചില തുറന്നെഴുത്തുകളും വരുന്നു. തനിക്ക് നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞ ഷാരീസ് മുഹമ്മദിന് അന്ന് സമൂഹമാധ്യമങ്ങൾ നിറഞ്ഞ കയ്യടിയാണ് നൽകിയത്. എന്നാൽ ഷാരീസ് മുഹമ്മദിനും ഭയം ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരസ്യമായി നടത്തുന്ന ഈ മാപ്പപേക്ഷയും. SDPIയും ഫ്രട്ടേണിറ്റിയുമൊക്കെ ചൊറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല എന്നർത്ഥം. അവരുടെ വിരട്ടലുകൾക്ക് മുന്നിൽ ഷാരീസ് മുഹമ്മദും വിരണ്ടു പോയിരിക്കുന്നു. ഷാരീസ് മുഹമ്മദ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിപ്പിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. വേര് എന്ന MSF സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കലാ സർഗം സംസ്കാരം എന്ന ചർച്ചയിലെ എൻ്റെ വാക്കുകളിൽ എൻ്റെ ചില സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരാമർശം. എൻ്റെ വാക്കുകൾ ഏതെങ്കിലും വ്യക്തികളെയോ രാഷ്ട്രീയ സംഘടനകളെയോ മതത്തെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാമർശത്തിൽ ഞാൻ ദുർവ്യാജ്യം ക്ഷമ ചോദിക്കുന്നു. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവും എൻ്റെ നിലപാടുകളും തികച്ചും വ്യക്തിപരമാണ്. അതിൽ തുടരും ഷാരീസ് മുഹമ്മദ്. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവും എൻ്റെ നിലപാടുകളും തികച്ചും വ്യക്തിപരമാണ്. ഇതാണ് ഷാരീസ് മുഹമ്മദ് കുറിച്ചിരിക്കുന്നത്. കൃത്യമാണ് ആ വാക്കുകൾ. എന്നാൽ ഇതേ ഷാരീസ് മുഹമ്മദ് തന്നെയല്ലേ പൊതുവേദിയിൽ SDPIയെയും ഫ്രട്ടേണിറ്റിയെയും ഒക്കെ തള്ളിപ്പറഞ്ഞത്. തൻ്റെ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് വാക്കുകളെ വിഴുങ്ങുന്നത്? താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ നിലപാടിൽ തന്നെ തുടരുകയല്ലേ ഷാരീസിനെ പോലെയുള്ളവർ ചെയ്യേണ്ടത്? കേരളത്തിൽ തലയെടുപ്പോടെ വളർന്നു വരാൻ സാംസ്കാരിക നായകർ പോലും ഭയക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ. കൃത്യമായ അഭിപ്രായ പ്രകടനത്തിന് പോലും ഇവിടെ ഭയം ബാധിച്ചിരിക്കുന്നു. ഷാരീസ് മുഹമ്മദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്? വ്യവസായവും മതവും തമ്മിൽ പലതരങ്ങളിലും ഇപ്പോൾ ഇഴപിരിഞ്ഞ് കിടക്കുന്നു. കേരളത്തിൽ ഏറെക്കാലമായി പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമോഫോബിയയുമൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഷാരീസ് മുഹമ്മദിൻ്റെ തുറന്നു പറച്ചിലുകൾക്ക് ചില അർത്ഥതലങ്ങളുണ്ട്. ഷാരീസ് മുഹമ്മദിൻ്റെ ഇപ്പോഴത്തെ മാപ്പപേക്ഷയും നമ്മൾ ഭയക്കേണ്ടതു തന്നെ.
പ്രതികരണങ്ങളും തുറന്നു പറച്ചിലുകളുമൊക്കെ കുഴിച്ചു മൂടപ്പെടും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.